കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിയായ യുവാവിനെ ഡോക്ടർ മർദ്ദിച്ചതായി പരാതി. പള്ളിക്കത്തോട് പൂവത്തിളപ്പ് സ്വദേശി രാഹുലാണ് പരാതിക്കാരൻ. അതേസമയം രോഗിയെ മർദ്ദിച്ചുവെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ മാസം 10-നായിരുന്നു രാഹുലിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായുള്ള ബയോപ്സി പരിശോധനയ്ക്കായാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ബയോപ്സിക്കായി കുത്തിവെക്കുന്നതിന് മുമ്പ് മയക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഡോക്ടർ മർദ്ദിക്കാൻ കാരണമെന്ന് രാഹുൽ പറഞ്ഞു. കരഞ്ഞ് നിലവിളിച്ച് തന്നെ ഡോക്ടർ കഴുത്തിനും തലയിലും കവിളിലും മർദ്ദിക്കുകയായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. മർദ്ദിച്ച ഡോക്ടർ പേര് തനിക്ക് അറിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. ഇവന്റെ തലക്കിട്ട് 3 അടി അടിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ അവന് നന്നായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഇവൻ കരുവി സൂചിയും കൊണ്ട് വന്നപ്പോഴത്തേന് കരഞ്ഞപ്പോൾ കർണക്കുറ്റിക്കിട്ട് 2 അടി അടിച്ചു. അവൻ തരിച്ചു പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും കരഞ്ഞപ്പോഴത്തേനും അന്ന് കഴിഞ്ഞാൽ കുത്തിയെടുത്ത് ആ നെഞ്ചിന് കഴിഞ്ഞ ദിവസം കുത്തിയെടുത്ത് ആ നെഞ്ചിൻ്റെ അവിടെ കൈ തളർത്തിയിട്ട് നല്ലപോലെ ഒരൊറ്റ അടി അടിഞ്ഞു. അവന് ഭയങ്കരമായിട്ട് വേറെ എടുത്തെന്ന് പറഞ്ഞു. മാസ്ക് ഉണ്ടായിരുന്നു. മാസ്ക് വലിച്ചു മാറ്റിയേച്ച് നിനക്ക് വട്ടാണോന്ന് ചോദിച്ചു. നീ എന്നാ കരഞ്ഞാലും ഞങ്ങൾ മരപ്പിച്ചേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു. ഒരു ഹിന്ദി ചൊവ്വയുള്ള ഒരു എന്താ മലയാളം സംസാരിച്ചെന്ന് പറഞ്ഞു. അതേസമയം ഡോക്ടർ മർദ്ദിച്ചു വന്നത് അടിസ്ഥാനരഹിതമാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. റിപ്പോർട്ടർ കോട്ടയം.